പ്രതിപക്ഷം അണിയറയിൽ വലിയ ബോംബുകൾ സൃഷ്ടിക്കുന്ന തിരക്കിലാണെന്നും അധികം വൈകാതെ അവ പുറത്തു വരുമെന്നും പൊട്ടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മഹാരാഷ്ട്രയിൽ ഒരു റാലിയിൽ പറഞ്ഞു. അദ്ദേഹം അത് പറയുന്നതിന് പ്രധാന കാരണം കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ പേരിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ അദ്ദേഹം പറയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോ കോൺഗ്രസ്സാണ് വ്യാപകമായി തന്നെ പ്രചരിപ്പിച്ചത്. ഹേമന്ത് റെഡ്ഡി അടക്കം, അതായത് അവരുടെ തെലങ്കാന മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ തെലങ്കാന മുഖ്യമന്ത്രി അടക്കം ഉള്ളവരുടെ പേരിൽ ദില്ലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത് തന്റെയും ജെ പി നദ്ദയുടെയും ഇല്ലെങ്കിൽ പ്രമുഖരായ നേതാക്കളുടെയും ബി ജെ പി മുഖ്യമന്ത്രിമാരുടെയും ഒക്കെ ശബ്ദം അനുകരിക്കാൻ ഇപ്പോൾ എ ഐ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ബി ജെ പിയെ നേരിട്ടെതിർക്കാൻ ശക്തിയില്ലാത്തവർ ഇത്തരം വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് രാജ്യത്തെ കലാപമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാജ വീഡിയോകൾ പുറത്തിറങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ കരുതിയിരിക്കണമെന്നും അദ്ദേഹം പ്രവർത്തകരെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരം വീഡിയോകൾ ഇറക്കിക്കൊണ്ട് രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കുക, കലാപം സൃഷ്ടിക്കുക, സംഘർഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ പേരിൽ പ്രചരിച്ച വ്യാജ വീഡിയോയ്ക്കെതിരെ വിവിധ ഇടങ്ങളിലാണ് കേസ്. അതായത് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത വ്യക്തി ഉൾപ്പെടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലേക്ക് അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ പോലും കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് ശബ്ദം വരെ മാറ്റിക്കൊണ്ടാണ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.